ശബരിമല കേറാനെത്തിയ ആക്ടിവിസ്റ്റുകൾ ആ ആക്ടിവിസ്റ്റുകൾക്കൊക്കെ തന്നെ ഇപ്പോൾ കാലക്കേടാണ് എന്നാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം ശബരിമല കേറണം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഒരു വലിയ പ്രചരണമൊക്കെ നടത്തി മാലയിട്ട് ഒപ്പം ശബരിമലയിൽ പോകാനായി പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ വരെ എത്തി അവിടെ നിന്ന് പ്രതിഷേധം ഭയന്ന് തിരികെ പോകേണ്ടി വന്ന ഒരു ചേർത്തലക്കാരി സി എസ് ലിബിയുണ്ട്. ആ ലിബി എന്ന നവോത്ഥാന നായിക അതിനുശേഷം തൻ്റെ പബ്ലിസിറ്റി സ്റ്റണ്ടുകൾ തുടരാൻ വേണ്ടിയാണ് സ്വന്തമായി ഒരു ന്യൂസ് പോർട്ടൽ തുടങ്ങിയിരുന്നത്. അതിൻ്റെ പേര് ന്യൂസ് ഗിൽ എന്നായിരുന്നു. ന്യൂസ് ഗിൽ ഇപ്പോൾ ആ ഒരു വെബ് പോർട്ടൽ അടച്ചുപൂട്ടാനായി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കാലക്കേട് ലിബിക്കുൾപ്പെടെയുള്ള ആക്ടിവിസ്റ്റുകൾക്ക് തുടരുകയാണ് എന്നതാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത്. കാരണം നവോത്ഥാന നായിക ചീഫ് എഡിറ്ററായിട്ടുള്ള അവരുടെ ഉടമസ്ഥതയിലുള്ള ആ വെബ് പോർട്ടൽ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചെന്ന പരാതിയിന്മേൽ അടച്ചുപൂട്ടുവാൻ പ്രവർത്തനം നിർത്തിവെക്കുവാൻ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയേണ്ടത്. ആലപ്പുഴ ചേർത്തല സ്വദേശിനി സി എസ് ലിബിയുടെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ഗിൽ എന്ന പോർട്ടലാണ് ബ്ലോക്ക് ചെയ്യാൻ ഹൈക്കോടതി ജസ്റ്റിസ് വി ഷിർസി ഉത്തരവിട്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രൈസ്തവ സമുദായത്തെയും വിശ്വാസത്തെയും പരിശുദ്ധ മറിയത്തെയും അവഹേളിച്ചുകൊണ്ടുള്ള ലേഖനം ന്യൂസ് വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു എന്നാരോപിച്ച് ഇടുക്കി കാഞ്ചിയാർ സ്വദേശി ജോമോൻ ജോസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിൽ ന്യൂസ് ഗിൽ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതായത് ലേഖനം ക്രിസ്തുമത വിശ്വാസികൾ വിശുദ്ധയായി വിശ്വസിക്കുന്ന മറിയത്തെ അവഹേളിക്കുന്ന തരത്തിലാണ്. ന്യൂസ് വെബ് പോർട്ടലിൽ തുടർച്ചയായി മതവികാരം വ്രണപ്പെടുത്തുന്ന ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്നും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഈ ജോമോൻ എന്ന വ്യക്തി നൽകിയ ഈ ഒരു ഹർജിയിൽ പറയുന്നു. ന്യൂസ് ഗിൽ പോർട്ടലിൻ്റെ ചീഫ് എഡിറ്റർ സി എസ് ലിബി എഴുതി മെയ് 12 ന്യൂസ് വെബ് പോർട്ടലിൽ പ്രസിദ്ധീകരിച്ച ലേഖനമാണ് ഈ ഒരു പരാതിക്ക് ഇടയാക്കിയിട്ടുള്ളത്. രാജ്യത്തെ സമാധാനവും ശാന്തതയും ഇല്ലാതാക്കുകയും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ തകർക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ ന്യൂസ് ഗിൽ എന്ന പോർട്ടലിൻ്റെ പ്രവർത്തനങ്ങളെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. പോർട്ടലിനും എഡിറ്റർക്കുമെതിരെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നും മതനിന്ദ പ്രചരിപ്പിക്കുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചതിനെതിരെ നടപടി വേണമെന്നുമായിരുന്നു ഹർജിയിലെ വാദം. ഈ വാദം പ്രാഥമികമായി അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് വി ഷിർസി ഈ ന്യൂസ് ഗിൽ എന്ന പോർട്ടൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാനായുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി, ക്രൈം സൈബർ സെൽ ADGP എന്നിവർ വെബ് പോർട്ടൽ ബ്ലോക്ക് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വി ഷിർസിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടുന്ന പരാതിയെ തുടർന്ന് ലിബിയെ എറണാകുളം സെൻട്രൽ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു ഈ ഒരു വിഷയത്തിലും ലിബിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിരീശ്വരവാദിയായ താൻ പ്രതിഷേധക്കാരോടുള്ള വെല്ലുവിളി ഏറ്റെടുത്താണ് ശബരിമല കയറുന്നതെന്ന് ലിബി ഫേസ്ബുക്ക് പോസ്റ്റിൽ നേരത്തെ പോസ്റ്റ് ഇട്ടിരുന്നു. ശബരിമല കയറുമെന്നത് തൻ്റെ പ്രതിജ്ഞയാണെന്നും ഇവർ സോഷ്യൽ മീഡിയയിൽ ആ അവസരത്തിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതൊക്കെ കാരണമാണ് കോടതി ഈ ഒരു പോസ്റ്റിൻ്റെ പിൻപറ്റിയാണ് കോടതി ഉത്തരവ് വരുന്നത്. അതേപോലെ തന്നെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് ലിബിയെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും നവോത്ഥാന നായകന്മാരുടെ സമയം തീരെ മോശമാണ്. നമുക്കറിയാം എങ്ങും എത്താതെ പോയിരുന്നു. വീട്ടിലും നാട്ടിലുമെല്ലാം തിരസ്കൃതയായിപ്പോയ കനകദുർഗ, ഒപ്പം മുളക് പൊടി, മല്ലിപ്പൊടി ഇത്യാദി സംഭവങ്ങളിലൂടെ നാട്ടിൽ അഭിഷേകം നടത്തപ്പെടുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോകുന്ന ബിന്ദു അമ്മിണി, ഒപ്പം തന്നെ ജോലിയുമില്ല. ഇപ്പോൾ അടുത്ത തവണ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥയിൽ രഹന ഫാത്തിമ, അതിനുശേഷമാണ് സ്വന്തം ഉപജീവന മാർഗത്തിന് മേൽ തന്നെ ലിബി എന്ന സി എസ് ലിബി എന്ന ആക്ടിവിസ്റ്റിന് കൂടി പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശബരിമലയിൽ കയറുമെന്ന് പ്രതിജ്ഞ ചെയ്ത നവോത്ഥാന സ്ത്രീപക്ഷ കൂട്ടായ്മയുടെ നേതാവായ യുവതി, അവർ ലിബി എന്നതായിരുന്നു അവരുടെ പേര്. ആ യുവതി സ്വാഭാവികമായും ചീഫ് എഡിറ്ററായിട്ടുള്ള ന്യൂസ് ഗിൽ എന്ന വെബ് പോർട്ടൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാനാണ് കേരള ഹൈക്കോടതി ജഡ്ജി വി ഷിർസി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇടുക്കി കാഞ്ചിയാർ സ്വദേശി ജോമോൻ ജോസ് നൽകിയ ഹർജിമേലാണ് ഹൈക്കോടതിയുടെ ഈ ഒരു ഇടക്കാല വിധി. അതിൽ പറയുന്നത് ക്രൈസ്തവ മതവിശ്വാസത്തെ അവഹേളിക്കുന്ന തരത്തിൽ നിരന്തരം ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഈ ന്യൂസ് ഗിൽ എന്ന വെബ് പോർട്ടലിൽ. അതായത് ക്രിസ്തു മതവിശ്വാസികൾ പരിശുദ്ധയായി കരുതുന്ന വിശുദ്ധ കന്യ വിശുദ്ധ മറിയത്തെ അവർ വളരെ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ഈ വെബ് പോർട്ടലിലൂടെ ചിത്രീകരിച്ചിരുന്നു. അത് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലേക്കുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഈ ന്യൂസ് ഗിൽ എന്ന വെബ് പോർട്ടൽ തുടരുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ മറ്റുള്ള വിദേശ
രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ചില അസഹിഷ്ണുതാപരമായിട്ടുള്ള ചില ആർട്ടിക്കിളുകളും ഈ വെബ് പോർട്ടലിൽ സ്ഥിരമായി വരുന്നു എന്നൊക്കെ ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് പരിശോധിച്ച ഹൈക്കോടതിക്ക് ഈ ഹർജിയിൽ പ്രഥമ ദൃഷ്ട്യ അതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള വി ഷിർസി ജസ്റ്റിസ് വി ഷിർസിയുടെ ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ന്യൂസ് കിൽ എന്ന വെബ് പോർട്ടൽ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഭവം അതായത് ഈ ന്യൂസ് കിൽ എന്ന വെബ് പോർട്ടൽ ബ്ലോക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറിയും ക്രൈം സൈബർ സെൽ എ ഡി ജി പിയും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. എന്തായാലും ആക്ടിവിസ്റ്റുകളുടെ സമയദോഷം തുടരുകയാണ്, അവരുടെ കാലക്കേട് തുടരുകയാണ്. നമുക്കറിയാം ബിന്ദു അമ്മിണിയും കനകദുർഗയും രഹന ഫാത്തിമയ്ക്കും ശേഷം സി എസ് ലിബി എന്ന ചേർത്തല സ്വദേശിനി ശബരിമലയിൽ കയറാൻ കെട്ടുനിറച്ച് ചേർത്തലയിൽ നിന്നും പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ വരെ എത്തി പ്രതിഷേധം ഭയന്ന് തിരികെ പോകേണ്ടി വന്ന സി എസ് ലിബി എന്ന ആക്ടിവിസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ന്യൂസ് ഗിൽ എന്ന വെബ് പോർട്ടലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് മരവിപ്പിച്ചിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത.